بسم الله الرحمن الرحيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم ഏറ്റവും ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിച്ച് മരിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമേ എന്നും ആദ്യമായി എന്നോടും ഈ കൂടിയിരിക്കുന്ന ഓരോ മുഅ്മിനുകളോടും മുഅ്മിനാത്തുകളോടും പ്രത്യേകമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ സൗഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, വയനാട്ടിലെ ഒരു പെൺകുട്ടി പാമ്പ് കടിയേറ്റ് വിഷം തീറ്റിയ അവസ്ഥയിൽ മരണപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഞാനതിൻ്റെ ഉത്തരവാദിത്ത വീക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുകയോ ചെയ്യുക എന്നതല്ല. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതു തരത്തിലുള്ള മുസീബത്തുകൾ സംഭവിക്കുമ്പോഴും നാം എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ സബറും തവക്കുലും ക്ഷമയും തവക്കുലുമാണ് ഉണ്ടാകേണ്ടത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വിഷയം. അതിനെക്കുറിച്ച് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചത് കൊണ്ടോ ന്യായീകരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആരോപിച്ചത് കൊണ്ടോ കാര്യമില്ല. വിശ്വാസി നിലയിൽ സംഭവിച്ചേക്കാവുന്ന മുസീബത്തുകളിൽ ക്ഷമയും സഹനവും തവക്കുലും ഉണ്ടാവുക. മരണം അത് യാദൃശ്ചികമല്ല, അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടക്കുന്ന സംഭവമാണ്. അത് ചിലപ്പോൾ വീട്ടിലാവാം, മറ്റു ചിലപ്പോൾ അത് റോട്ടിലാവാം. കളിക്കളത്തിൽ മരണം സംഭവിക്കുന്നുണ്ട്, ആരാധനാലയങ്ങളിൽ മരണം സംഭവിക്കുന്നുണ്ട്, ആശുപത്രി കിടക്കകളിൽ മരണം സംഭവിക്കുന്നുണ്ട്, മറ്റു ചിലപ്പോൾ അങ്ങാടികളിലാവാം. എന്തിനേറെ പറയണം, ആകാശത്ത് മരണം സംഭവിക്കുന്നു, വെള്ളത്തിൽ മരണം സംഭവിക്കുന്നു. ഇതിലൊന്നും ഒരാൾക്കും കൃത്യമായ ഒരു തീരുമാനം പറയുവാനോ നിശ്ചയിക്കുവാനോ സാധിക്കാത്ത ഒരു വിഷയമാണ് എന്നതാണ് സൂചിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ആഴ്ച തന്നെയും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രണ്ട് സ്കൂളുകളിലെ 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സും പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ട വാർത്ത നേരനുഭവത്തിൽ വായിക്കാൻ കഴിഞ്ഞു.
പത്താം ക്ലാസ്സാണ് പതിനൊന്നാം ക്ലാസ്സാണ് ഒരു ആൺകുട്ടിയാണ് ഒരു പെൺകുട്ടിയെ, ഒരു മുസ്ലിം കുട്ടിയാണ് ഒരു അമുസ്ലിം കുട്ടിയെ, ഏതർത്ഥത്തിൽ നോക്കിയാലും ആരെയും എവിടെയും എങ്ങനെയും പിടികൂടാവുന്ന ഒരു വിഷയമാണ് മരണം എന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സൂചിപ്പിച്ചത്. അപ്പൊ അത് പത്താം ക്ലാസ്സാണെന്നില്ല, പതിനൊന്നാം ക്ലാസ്സൊന്നുമില്ല, ആണാണ് പെണ്ണാണ്, അത് മുസ്ലിമാണ് അമുസ്ലിമാണ് എന്നൊന്നും ജാതിയും മതവും രൂപവും ഭേദവും നോക്കാതെ സംഭവിച്ചേക്കാവുന്ന ഒരു വിഷയമാണ് മരണമെങ്കിൽ അത്തരം വിഷയങ്ങളിൽ സഹനമൊന്നിലേക്ക് അവലംബിക്കുക, ക്ഷമിക്കുക, തവക്കും ചെയ്യുക. മാത്രമല്ല ഖുർആൻ സൂചിപ്പിക്കുന്ന വിഷയമുണ്ടല്ലോ, അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ചില വിഷയങ്ങൾ. സൂറത്തുൽ ലുഖ്മാന്റെ 34-ാമത്തെ വചനം അള്ളാഹു പറയുകയാണ്, അന്ത്യസമയത്തെ കുറിച്ചുള്ള വിവരം അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കണ്ടു, ഒരു വാർത്ത വായിക്കുന്നത്, നാസയുടെ പേരിൽ December 13 എന്തൊക്കെയോ സംഭവിക്കുമെന്നത് കാലങ്ങളായി പലതവണ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ദയവു ചെയ്ത് അത്തരം വാർത്തകൾ സ്ഥിരീകരിക്കാതെ ഫോർവേഡ് ചെയ്യരുത്. നാസയുടെ പ്രസ്താവനകൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ December 13 എന്തോ സംഭവിക്കുമല്ല, അന്ത്യദിനത്തിന്റെ വിഷയം അത് അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണ്. ആർക്കുമാർക്കും പ്രവചിക്കാനാവാത്ത രീതിയിൽ ഒരു പക്ഷേ ഒരു നിമിഷ നേരം കൊണ്ട് സംഭവിക്കാവുന്ന ഒരു വിഷയമാണ് ഇത്. ചില അടയാളങ്ങൾ അല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നതല്ലാതെ മറ്റൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. രണ്ടാമത്തത് യുനസ്സിലുൽ ഗൈഫ്, അള്ളാഹുവിന് അറിയാം മഴ പെയ്യിപ്പിക്കുന്നത് അവനാണ്, ഏത് സമയത്ത് മഴ പെയ്യിപ്പിക്കണമെന്നതും എങ്ങനെ പെയ്യിപ്പിക്കണമെന്നതും എവിടെയാണ് പെയ്യിപ്പിക്കേണ്ടത് എന്നൊക്കെ അള്ളാഹുവിന് അറിയാവുന്ന വിഷയമാണ്. വയാലമു മാ ഫിൽ അർഹാം, അതേപോലെ ജനിച്ചു വീഴുന്ന അല്ലെങ്കിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉദരത്തിൽ ആണാണോ പെണ്ണാണോ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ എന്നൊക്കെയും കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ്. അതോട് ചേർത്ത് അല്ല പറഞ്ഞു, ഇല്ല ഒരാൾക്കും അറിയില്ലേ. ഒരുപക്ഷെ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മഴയുടെ ദിശയും ദിക്കുമൊക്കെ അറിയാവുമെങ്കിൽ, ഒരുപക്ഷെ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗർഭപാത്രത്തിലെ കുട്ടിയുടെ ആൺ പെൺ വ്യത്യാസം അറിയാമെങ്കിൽ, അള്ളാഹു തീർത്ത് പറഞ്ഞു, ഇല്ല ഒരു നഫ്സിനും അറിയാൻ കഴിയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്നത് ഒരു ഗണിതശാസ്ത്രമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആധുനിക മീഡിയകളോ ടെക്നോളജിയോ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ അല്ലെങ്കിൽ സംസാരിക്കുവാൻ നിവൃത്തിയില്ല. മാതാ തക്സിബോദൻ ഒരു മനുഷ്യന്റെ മരണം ഏത് ഭൂമികയിൽ വെച്ചാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ്, എങ്ങനെയാണ് സംഭവിക്കുക എന്നതും ആർക്കും പറയാൻ കഴിയില്ല. ഈ വിഷയങ്ങളൊക്കെ സൂക്ഷ്മമായി അറിയുന്നവൻ അള്ളാഹുവാണ് എന്നതാണ് ഈ സൂചിപ്പിച്ചതിന്റെ വിഷയം. അപ്പോ നമുക്ക് സംഭവിച്ചേക്കാവുന്ന ഏത് മുസീബത്തുകളെ കുറിച്ചും നമുക്കൊന്നും അറിയില്ല, മറിച്ച് ആ വിഷയത്തിൽ അള്ളാഹു സബർ ചെയ്യുകയും തവക്കുലാക്കുകയും ചെയ്താണ് ഇവിടെ മറ്റൊരു വിഷയം സൂചിപ്പിക്കുകയും. അതായത് ആ കുട്ടിക്ക് വിഷമേൽറ്റു എന്നതാണ് വിഷയം. ശരീരത്തിനകത്തേക്ക് വിഷം തീണ്ടുന്ന ശുദ്ധജീവികളായ പാമ്പും തേളും അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ജീവികളെ സൂക്ഷിക്കുവാനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുവാനോ നാം കാണിക്കുന്ന ജാഗ്രതയുണ്ട്. വയനാട്ടിലെ ഒരു പാമ്പ് കടിയേറ്റെന്ന് കണ്ടപ്പോൾ എല്ലാ സ്കൂളുകളെയും പരിശോധിക്കുവാൻ, അവിടെയുള്ള എല്ലാ വിഷയങ്ങളും കോഴ്സുകളും അടക്കുവാൻ ജാഗ്രതയുണ്ടായി, നിർദ്ദേശങ്ങളുണ്ടായി, വീടുകളിൽ അന്വേഷണമുണ്ടായി. ഇത് സ്വാഭാവികമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, വിശ്വാസികളായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിനകത്തേക്ക് മാത്രമല്ല മനസ്സിനകത്തേക്ക് വിഷം തീണ്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോ അത്തരമൊരു ജാഗ്രത കാണാറില്ല എന്നുള്ളതാണ്. ശരീരത്തിനകത്തേക്ക് വിഷം തേടുന്ന ശുദ്രജീവികളെ കുറിച്ച് നാം ബോധവാന്മാരാണ്, ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ മനസ്സിനകത്തേക്ക് വിഷം തേടുന്ന ചില വിഷയങ്ങൾ പറയുമ്പോ ആ കാര്യത്തെ കുറിച്ച് പലരും ബോധവാന്മാരല്ല എന്നതാണ് ഞാൻ ഈ സന്ദർഭം സൂചിപ്പിക്കാനുള്ളത്. പക, വിദ്വേഷം,
അതുപോലുള്ള മാനസികമായ വിഷം, ആ വിഷങ്ങളെ എങ്ങനെയാണ് ഇല്ലാതാക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് അത്തരം വിഷങ്ങൾ നമ്മുടെ മനസ്സിനകത്തേക്ക് വരുന്നത്? വളരെ കാര്യമായി ആലോചിക്കുകയും അത് വരുന്ന വഴികളെ സൂക്ഷിക്കുകയും ആർക്കെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ അത്തരം വിഷങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ ആ വിഷങ്ങളെ ഇറക്കുവാനുള്ള മാർഗം എന്ത് ചെയ്യുന്ന ആലോചിക്കേണ്ടതുണ്ട്. കുടുംബരംഗത്ത്, സാമൂഹ്യ രംഗത്ത് ഒരുപക്ഷെ സുന്ദരമായ ഒരു ജീവിതം ആവശ്യമാണെങ്കിൽ തീർച്ചയായും മനസ്സിനകത്തുള്ള ഇത്തരം വിഷങ്ങളെ മാറ്റിയേ തീരൂ. ഖുർആൻ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, സ്വർഗതുല്യമായ ഒരു ജീവിതം അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തീരണമെങ്കിൽ, അല്ലെങ്കിൽ നാം പ്രവേശിക്കുന്ന സ്വർഗം അത് സ്വർഗമായി തീരണമെങ്കിൽ അതിനകത്ത് മാനസികമായി ഉണ്ടാകുന്ന എല്ലാ വിഷങ്ങളെയും അള്ളാഹു മാറ്റിക്കളഞ്ഞിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. പറയുന്നത് അവരുടെ മനസ്സിനകത്തുള്ള എല്ലാവിധ വൃത്തികേടുകളെയും നാം നീക്കിക്കളയുമെന്നാണ്. തീർച്ചയായും വിശ്വാസികൾ, മുത്തഖീങ്ങളായ ആളുകൾക്ക് സ്വർഗത്തോപ്പുകളാണ്, അരുവികളാണ്. അവിടെ വെച്ച് മുഅ്മിനീങ്ങളായ മുത്തഖികളായ ആളുകളോട് പറയും, നിങ്ങൾ സുരക്ഷിതമായി ആ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക. അവരുടെ മനസ്സിനകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ വിശ്വാസികളുടെ മനസ്സിനകത്ത് വല്ല പകയും വിദ്വേഷവും എല്ലും ഈഗോകളും അവരുടെ മനസ്സിലുണ്ടെങ്കിൽ നാം അത് ഊരിക്കളയുകയും ചെയ്യുമെന്നാണ്. സ്വർഗത്തിനകത്ത് സ്വർഗതുല്യമായി ജീവിക്കണമെങ്കിൽ, സ്വർഗത്തിനകത്ത് സ്വർഗകരമായ ജീവിതം നയിക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ വിഷയം മനസ്സിനകത്ത് പകയും വിദ്വേഷവും ഇല്ലാതിരിക്കുന്നതാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഭൗതിക ലോകത്ത്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സന്തുഷ്ടകരമായ ജീവിതം നയിക്കണമെങ്കിലും മനസ്സിനകത്തുണ്ടായേക്കാവുന്ന ഈ ഒരു വിഷങ്ങൾ അത് തീർച്ചയായും ഒഴിവാക്കിയേ തീരൂ. എന്നിട്ട് ആ സഹോദരങ്ങൾ പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സുമായി പരസ്പരം ചാരുക സേനകളിൽ അഭിമുഖീകരിച്ചിരിക്കുന്ന വിഷയമാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഇത് മനസ്സിനകത്തെ വിഷയമാണ്. ഇനി കുടുംബരംഗത്ത് ഉണ്ടായേക്കാവുന്ന വിഷയങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു ലക്കത്തിൽ, ഒരു പ്രമുഖ വരാന്ത പതിപ്പിൽ, കൊച്ചി മെഡിക്കൽ ട്രസ്റ്റിന്റെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ എഴുതിയിരിക്കുന്ന ഒരു ലേഖനം, അതിനകത്ത് നമുക്ക് പഠിക്കാവുന്ന ചില വിഷയങ്ങൾ, വിഷം തീണ്ടിയ അല്ലെങ്കിൽ വിഷം തീറ്റുന്ന വീട്ടുമുറികൾ എന്ന ഹെഡിങ്ങിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. തിന്മകൾ വിളമ്പുന്ന ടി വി സീരിയലുകൾ എന്തുകൊണ്ട് ഇനിയും നിയന്ത്രിക്കാതെ പോകുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ശരീരത്തിനകത്തേക്ക് വിഷം തേടുന്ന പാമ്പുകൾ ഉണ്ടായേക്കാവുന്ന ബാളങ്ങൾ അടക്കുവാൻ ജാഗ്രത കാണിക്കുന്ന, വ്യഗ്രത കാണിക്കുന്ന കുടുംബങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നു, എന്തുകൊണ്ട് വീട്ടകത്ത് വിഷം തീണ്ടേക്കാവുന്ന ടി വി സീരിയലുകളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത് എന്നത്? തീർച്ചയായും നിരവധി ഉദാഹരണങ്ങളെ, കുടുംബ ഛിദ്രതയുണ്ടായ, കുടുംബ തകർച്ചയുണ്ടായ നിരവധി ഉദാഹരണങ്ങൾ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിന്റെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ തമ്മിൽ മിണ്ടാതെ പോകുവാനും പരസ്പരം കേൾക്കുവാനും സമയമില്ലാത്ത രീതിയിൽ, അവസരങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ഈ മാധ്യമങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതിന്റെ സ്ക്രീനുകൾ തീർച്ചയായും ഒരു കാരണമായി മാറുന്നു. നമ്മുടെ പരസ്പര ബന്ധങ്ങൾ നിഷേധിക്കുവാൻ ഒരു ഹേതുവായി മാറുന്നുവെങ്കിൽ അതൊരു വിഷയമാണ്, അതൊരു വിഷമാണ്, വിഷയകരമായ അല്ലെങ്കിൽ വിഷമകരമായ വിഷയമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നാം ജാഗ്രതയോടെ ഏർപ്പെടേണ്ടത്. സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ അനിവാര്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. സമൂഹത്തിലുണ്ടാവുന്ന അസന്തുലിതത്വങ്ങൾ ഇല്ലാതാക്കാൻ പരസ്പരം മാതാപിതാക്കളോട് ഇപ്പോഴുള്ള തലമുറക്ക് പലരും പരാതി പറയാറുള്ളത് മാതാപിതാക്കളോട് സ്നേഹമില്ലായ്മ, മുതിർന്നവരോട് ബഹുമാനമില്ലായ്മ, അധ്യാപകരെ അനാദരവ് കാണിക്കുന്നു, സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ സഹജീവികളോട് ക്രൂരമായ പെരുമാറ്റമുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത വായിച്ചു, ഒരു ഡോക്ടറായ ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന ആളുകളെ കുറിച്ച്
സഹജീവികളോട് സഹമനുഷ്യരോട് കാണിക്കുന്ന ക്രൂരമായ വിരോധങ്ങളാണ് ഇതൊക്കെയും. ഇങ്ങനെയൊരു വിഷയത്ത് വീടകത്ത് നിന്ന് ലഭിച്ച വിഷമാണ് ഇതിനൊക്കെയും കാരണമെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ഞാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ചോദിക്കട്ടെ, നമ്മുടെ മക്കൾ, നമ്മുടെ ആണായാലും പെണ്ണായാലും, ആ ആണും പെണ്ണും ഇത്തരം ഈ മാധ്യമങ്ങളിലൂടെ വൃത്തികെട്ട ചിത്രങ്ങൾ കാണുവാൻ തുടങ്ങിയത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ നെഞ്ചത്ത് കൈവച്ച് പറയേണ്ടി വരും. ചിലപ്പോ ഞാനും നിങ്ങളും വില കൊടുത്ത് വാങ്ങിയ ടി വി സീരിയലുകൾ ടിവിയിലൂടെയോ അതല്ലെങ്കിൽ മൊബൈലിലൂടെയാണ് ആദ്യമായി എന്റെ മകനും മകളും വൃത്തികെട്ട ചിത്രങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നത് മറക്കാൻ കഴിയുമോ? പറയാതിരിക്കാൻ കഴിയുമോ? തീർച്ചയായും ഒരുപക്ഷെ ഞാനും നിങ്ങളും കണ്ടില്ലെങ്കിലും ആ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അത് നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്റെ മകനും മകളും വഷളായി തുടങ്ങിയത് എങ്കിൽ അവരുടെ വഷളത്വത്തിന് അവരുടെ മനസ്സിനകത്തേക്കുണ്ടായ വിഷത്തിന് ഒരു കാരണം പിതാവെന്ന മാതാവെന്ന ഞാനും നിങ്ങളുമാണ് എന്നത് കാര്യം മറക്കാതിരിക്കുക. തീർച്ചയായും ഇത് ഗൗരവ വിഷയമാണ്. പഴയകാലത്തുള്ള സംസ്കാരമല്ല ഇപ്പോൾ ഉള്ളത്. പഴയകാല സംസ്കാരങ്ങളെ കുറിച്ച് ഒരുപക്ഷെ പറയുമ്പോൾ കേൾക്കാൻ കഴിയുന്നത് നമ്മുടെ വീട്ടിന്റെ ചുറ്റുഭാഗത്തേക്ക് രാത്രി സന്ധ്യാനേരങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഹൈന്ദവ വീടാണെങ്കിൽ അവിടെ സന്ധ്യാ നാമങ്ങൾ ജപിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം. ഒരു മുസ്ലിം വീടാണ് അവിടെയെങ്കിൽ വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ കേൾക്കാത്ത വീടുകൾ ഉണ്ടാവാറില്ല എങ്കിൽ ഈ ഇരിക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസികളായ ആളുകളോട് പറയട്ടെ, നമ്മളിപ്പോൾ സന്ധ്യാനേരത്ത് ഒരു മകരവിന്ദ് കഴിഞ്ഞാൽ നേരത്ത് വീടുകളുടെ ചുറ്റുഭാഗത്തോട് നടന്നു പോകുമ്പോൾ പഴയകാലത്ത് കേൾക്കാറുള്ളത് പോലെ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾക്കാൻ കഴിയാതെ പോകുന്നു? ഇത് മാറ്റമാണ്, തിരിച്ചു പോകേണ്ടതുണ്ട്. ആ പഴയ സംസ്കാരങ്ങളിലേക്കും പഴയ സംസ്കൃതികളിലേക്കും തിരിച്ചു പോയാൽ മാത്രമേ നമുക്ക് ശുദ്ധരാവാൻ കഴിയൂ. ഇല്ല എന്ന് പറയുന്നില്ല, ചില വീടുകളിൽ ഇപ്പോഴുമുണ്ട്, പക്ഷേ പല വീടുകളിലും ഇല്ലാതെ പോയ സംസ്കാരമാണ്. മകരവ് നമസ്കാരത്തിന് ശേഷം വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ കേൾക്കുന്നില്ല, പകരം അവിടെ കേൾക്കുന്നത് ആട്ടും പാട്ടവുമാണ്, അവിടെ കേൾക്കുന്നത് രാഗങ്ങളാണ്, അവിടെ കേൾക്കുന്നത് സംഗീതങ്ങളാണ്, പാട്ടുകളാണ്. വിഷയങ്ങൾ, ഈ ഒരു വിഷയം നാം തീർച്ചയായും തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിന് പകരമായി നമ്മുടെ കുട്ടികൾ മോശമാവാതിരിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങൾ മോശമാവാതിരിക്കാൻ തീർച്ചയായും പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. ജീവിത രീതി മാറിയിട്ടുണ്ട്, സമയക്രമം മാറിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളായ ആളുകളുടെ കുടുംബങ്ങളിൽ ഒന്ന് അന്വേഷിച്ച് നോക്കും. എന്റെയും നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ എപ്പോഴാണ് കുട്ടികൾ കിടന്നുറങ്ങുന്നത്? സമയക്രമം മാറിയില്ലേ? രാവിലെ നിങ്ങൾക്ക് വസ്ത്രമാക്കിയിരിക്കുന്നു, പകലിനെ നിങ്ങൾക്ക് ജീവിക്കുവാൻ ആവശ്യമായ മനീഷത്തിനുള്ള വകുപ്പുകളാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദൃഷ്ടാന്തമാക്കി മാറ്റിയിരിക്കുന്ന രാവിലെ പകലാക്കുന്നവരാണ് പലരും. അത് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടിയല്ല, അധ്വാനിക്കാൻ വേണ്ടിയല്ല, സൂചിപ്പിക്കപ്പെട്ടതുപോലെ പാട്ടിനു വേണ്ടി, വിനോദങ്ങൾക്ക് വേണ്ടി, സീരിയലുകൾക്ക് വേണ്ടിയിട്ട്, നാടകങ്ങൾക്ക് വേണ്ടി, സിനിമകൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മുടെ കുട്ടികൾ രാവിലെ 12, 1, 2 മണിവരെയും ഈ പറയപ്പെട്ട ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ കളിക്കുകയും അവസാനം കിടന്നുറങ്ങിയിട്ട് സുബഹി നമസ്കാരമില്ലാതെ നട്ടുച്ച നേരത്ത് എഴുന്നേൽക്കുകയും ചെയ്യുന്ന രീതിയിൽ സമയം മാറ്റമുണ്ടാക്കിയെങ്കിൽ പ്രകൃതി മാറ്റമാണത്. അള്ളാഹുവിന്റെ പ്രകൃതിയെ മാറ്റിയത് കൊണ്ട് ഒരുപക്ഷെ മനുഷ്യത്വമില്ലാതെ പോകും, മനുഷ്യ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ രീതിയിൽ ആ ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ തിരിച്ചു വരവിന് എന്താണ് ഉണ്ടാവേണ്ടത്? ഖുർആൻ സൂചിപ്പിച്ച വിഷയം എന്താണ്? ചില ആളുകളുണ്ട് അനാവശ്യ വർത്തമാനങ്ങളെ, വിനോദ വർത്തമാനങ്ങളെ വില കൊടുത്ത് വാങ്ങുന്നവർ. കാരണം എന്താ? അത്തരം വാർത്തകൾ മുഴുകിക്കഴിഞ്ഞാൽ അവരെ അള്ളാന്റെ മാർഗത്തിൽ അത് തട്ടിമാറ്റും, വഴിപിഴപ്പിച്ച് കളയും. അത് അവരറിയാതെയാണ്, വിവരമില്ലാതെ ഇത്തരം സംഗതികൾ ചെയ്തത്. ഒരുപക്ഷെ മതത്തെ ഒരു പരിഹാസ്യപരമായി കാണുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അത്തരം ആളുകൾക്ക് നിന്ദകരമായ ശിക്ഷയാണ് ഉണ്ടാവുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. വിശ്വാസികളെ, വിശ്വാസികളെ, നാം സൂചിപ്പിച്ചത് വിഷയം ഇത്രയേ ഉള്ളൂ.
നമ്മുടെ കൂട്ടകത്ത് നേരത്തെ സൈക്കാട്ട് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൂട്ടകത്ത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ വീടുകൾക്കും ഒക്കെയും വിഷം തീറ്റുന്ന രീതിയിലുള്ള ഏർപ്പാടുകൾ ഉണ്ടെങ്കിൽ അത്തരം ഏർപ്പാടുകളിൽ നിന്നും ഏറെക്കുറെ വിട്ടുനിൽക്കേണ്ട സമയമായിരിക്കുന്നു. അത് അതിക്രമിച്ചിരിക്കുന്നു. ഇല്ലാതെ പോയാൽ നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ പലപ്പോഴും ഈ ഒരു മാധ്യമമാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയകളാണ് വലിയ വലിയ റോൾ വഹിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നു. തീർച്ചയായും അതിന് കൃത്യമായ നിയന്ത്രണം പാലിക്കുകയും വിശുദ്ധ ഖുർആന്റെ പാരായണം എന്ത് അത് പരിഹാരം എന്ന് ചോദിച്ചാൽ അത് രണ്ടാമത്തെ വചനം അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്. അത്തരം ആളുകളുടെ സ്വഭാവം എന്തായിരിക്കും? എപ്പോഴെങ്കിലും അല്ല, നിരന്തരം ഇത്തരം വിനോദങ്ങളിലും അതുപോലെ സിനിമകളിലും സീരിയലുമായി കഴിയുന്ന ആളുകളുടെ വിഷയം നമ്മുടെ ആയത്തുകൾ അവരിലേക്ക് കേൾപ്പിക്കപ്പെടുമ്പോ അവർ അഹങ്കാരത്തോടുകൂടെ തിരിഞ്ഞുകളയും. എന്തായത്, എന്ത് ഖുർആൻ, എന്ത് വചനം, അത് കേൾക്കാത്ത വിധം, കേൾക്കാത്ത വിധം, കേൾക്കേണ്ടതില്ലാത്ത വിധം, കണ്ടാത്തോതും അയാൾക്ക് കേൾക്കാൻ പറ്റാത്തത് അയാളുടെ കാതിലെന്തോ ഈയം ഉഴുക്കി ഒഴിച്ചിട്ടുണ്ട്. ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠനം ആയത്തെന്നൊക്കെ പറയുമ്പോ ഒന്നും കേൾക്കാതെ പോകുന്നത് ചിലപ്പോ തോതും അയാളുടെ കാതിലെന്തോ ഈയം ഉഴുക്കി ഒഴിച്ചിട്ടുണ്ട്, അത് കേൾക്കുന്നില്ല എന്നാണ് ഉദ്നൈഹി വഖറ അള്ള പറയുന്ന ഉദാഹരണമാണ്. ശരിയായിരിക്കാം, അത്തരം ഈയം ഉരുക്കി ഒഴിച്ചതുപോലെ ഖുർആനെ കുറിച്ച് കേൾക്കാതെ പോകുന്ന ആളുകളെ കുറിച്ച് അല്ല പറയുകയാണ്. എങ്കിൽ അവനെ നീ സന്തോഷവാർത്ത അറിയിക്കണം. എന്താണ് സന്തോഷവാർത്ത? വേദനാജനകമായ ശിക്ഷയെ കുറിച്ച് അത്തരം ആളുകളെ സന്തോഷവാർത്ത അറിയിക്കണമെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തിൽ ശരീരത്തിൽ വിഷം ഏൽക്കാതിരിക്കുവാൻ എന്തൊക്കെ ജാഗ്രതകൾ മുന്നൊരുക്കങ്ങൾ നാം നടത്തുന്നുവോ എന്നതുപോലെ മനസ്സിനകത്തേക്കും കുടുംബകത്തേക്കും വീട്ടകത്തേക്കും വിഷം തുണ്ടേക്കാവുന്ന എന്തൊക്കെ മാർഗം അല്ലെങ്കിൽ എന്തൊക്കെ മാധ്യമങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത്തരം വിടവുകൾ നികത്തുവാനും അത് പരിഹരിക്കുവാനും നാം ജാഗ്രതയായിരിക്കണം. അതിന് നാം അകക്കണ്ണുകൾ തുറക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ അവരെയും അനുഗ്രഹിക്കുമാറാം. الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ايها الناس اوصيكم بتقوى الله വിശ്വാസികളെ ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർത്തുകയാണ് ഉപദേശിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച ഒരു വിഷയം നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ കുടുംബം ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ സമൂഹം നന്നാകുവാനുള്ള മാർഗം എന്ത് എന്ന് ചോദിച്ചാൽ അതൊരു പരിഹാരമാണ് ഞാൻ ഏറ്റവും അവസാനം ഓതി വെച്ച സൂറത്തുൽ ഉഖ്മാന്റെ 7-ാമത്തെ വചനം. അത് കേൾക്കാതെ അതിൽ നിന്നും അഹങ്കരിച്ചുകൊണ്ട് ആളുകൾ പിന്നോട്ട് പോയാൽ പകരം അവരെന്തെങ്കിലും ഒക്കെ കേൾക്കണ്ടേ, ആ കേൾക്കുന്നത് പിശാചിന്റെ മന്ത്രങ്ങളാണ്, പിശാചിന്റെ വേദങ്ങളാണ്. അതിലങ്ങ് മുഴുകിക്കഴിഞ്ഞാൽ മനസ്സ് മലീമസമാകും. അതിന് പകരമായി വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പഠിക്കാവുന്ന, മനസ്സിലാക്കാവുന്ന സംവിധാനങ്ങൾ ഇനിയും ഇനിയുമായി നാം സംവിധാനിക്കണം. പല തവണ ഈ വേദി ഉപയോഗിച്ച് നാം സംസാരിച്ചത് ചിലരെങ്കിലും അത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇനിയും നമ്മുടെ മഹല്ലിലെ ഇനിയും ഒരുപാട് കുടുംബങ്ങൾ സമൂഹമായി തന്നെയും, ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണ്, നമ്മുടെ മഹല്ലിലെ മുഴുവൻ കുടുംബാംഗങ്ങളും ഒരുമിച്ചുകൂടി അവർക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയേ തീരും. അതിൽ പിന്തിരിഞ്ഞു പോയാലുള്ള അവസ്ഥ പറയും വല്ലാ മുസ്തക്ബിറൻ കഅന്നം യസ്മഅ, അത് കേൾക്കാത്ത വിധം കാതിൽ ഈയം ഉരുക്കി ഒഴിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ പഠിക്കാതെ പോവുകയാണെങ്കിൽ അവരുടെ മനസ്സ് മലീമസമാകും. പരിഹാരം
വിശുദ്ധ ഖുർആൻ കേൾക്കുക, പഠിക്കുക, അതേക്കുറിച്ച് ചർച്ചകൾ ചെയ്യുക. നമുക്ക് ഇഷ്ടകരമായ, കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു യോഗ്യനായ ഒരു ഗുരുനാഥനെ സംഘടിപ്പിക്കുകയും അതിന് എന്ത് ചെലവ് തന്ത്രക്കേടില്ലേ? കാരണം വിഷം തീണ്ടിക്കഴിഞ്ഞാൽ അതിന് ചികിത്സിക്കുവാൻ ഒരുപാട് ചെലവ് നാം ഉണ്ടാക്കേണ്ടി വരും. പകരമായി ആ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാലിന്യങ്ങളെ അകറ്റുവാനും ഇനി മാലിന്യങ്ങൾ ഇല്ലാതിരിക്കുവാനും എന്ത് അധ്വാനിച്ചാലും എന്ത് ത്യാഗം ചെയ്താലും തീർച്ചയായും ഇത് അനിവാര്യം. ഖുർആൻ പറയുന്ന ചില വചനങ്ങൾ നാം സ്വീകരിക്കുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിന്റെ അവസാന ആയത്തിൽ ഖുൽ അറായിതും, നിങ്ങൾക്കറിയോ എങ്ങനെയെങ്കിലും ഇൻ അസ്ബഹ മാഉകും ഗൗറ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം മോശമായാൽ, മലീമസമായാൽ, അത് പറ്റിപ്പോയാൽ, ശുദ്ധമായ വെള്ളം കൊണ്ടുവരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെയും ഉൾക്കൊള്ളാവുന്ന വചനമാണ്, ശരിയാണ്, അല്ല പറഞ്ഞ ശരിയാണ്, അതിനപ്പുറത്ത് മറ്റാരുമില്ല, അല്ല മാത്രമേ ഉള്ളൂ നമുക്ക് ശുദ്ധവെള്ളം തരാൻ, ആ അള്ളാന്റെ വെള്ളം തന്നെ കുടിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ, അതേ ഖുർആൻ തന്നെ, അതേ അള്ള തന്നെ പറയുകയാണ്, ആകാശലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോഴ് ആർക്കെങ്കിലും ശുദ്ധവായും ശുദ്ധവെള്ളവും പോലെ ശുദ്ധജ്ഞാനവും ശുദ്ധവിശ്വാസവും ഉണ്ടാവണമെങ്കിൽ, ഹിദായത്ത് ഉണ്ടാവണമെങ്കിൽ, എന്റെ പക്കൽ നിന്ന് വിശുദ്ധ ഖുർആൻ എന്ന ഹിദായത്ത് വന്നാൽ, ഫമൻ തബിയ ഹുദായ, അത് പിൻപറ്റുന്നവർക്ക് ഒരു വിഷമവും വേണ്ട, ഫല ഹൗഫുൻ അലൈഹിം, അവർക്ക് ഭയം വേണ്ട, നമുക്ക് ദുഃഖിക്കേണ്ടതുമില്ല. അപ്പൊ ഇതെന്താണ് ഹിദായത്ത് എന്നറിയാൻ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കേണ്ടതില്ലേ? വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ കുടുംബസമേതം, ഒരുപക്ഷെ പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ പലപ്പോഴും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. യാത്രികരാവാം, അതല്ലെങ്കിൽ പെണ്ണുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ പറ്റാവുന്ന ഒരു സമയവും സന്ദർഭവും വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊരു പരിഹാരം ലോകത്തില്ല. എന്ന് പറയലേ, അവർക്ക് വേദനയില്ല, അവർക്ക് ദുഃഖമില്ല, അവർക്ക് വിഷമമില്ല. എന്നാൽ അതേ സമയത്ത് ഈ ഖുർആൻ അംഗീകരിക്കാതെ, ഖുർആൻ മനനം ചെയ്യാതെ, ഖുർആനെ കുറിച്ച് ചിന്തിക്കാതെ അത് നിഷേധിക്കുകയും കളവാക്കുകയൊക്കെ അല്ലെങ്കിൽ അവഗണിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഉലൈക അവർ ഭൗതിക ലോകത്തിലും ഒരുപക്ഷെ പാരിത്രിക ലോകത്തും മറ്റു ചിലപ്പോൾ ഭൗതിക ലോകത്തും അവരൊക്കെ എന്താണ് നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വരും. ഉലൈക അസ്ഹാബുന്ന, നരകത്തിൽ അവർ എന്നെന്നും കലാകാലം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ്, നമുക്കുള്ള മുന്നറിയിപ്പായി സ്വീകരിക്കുകയും വിശുദ്ധ ഖുർആന്റെ പഠനത്തിന് നാം വിധേയരാകുകയും ചെയ്യുക. മനസ്സിന്റെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുക. ഞാൻ പറഞ്ഞാൽ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, മാനസികമായി നമ്മുടെ എല്ലാ വിഷയങ്ങളെയും ഒഴിവാക്കണം. വല്ല പക, ഈഗോ, വിദ്വേഷം, അഹങ്കാരം, അസൂ, ഇതൊക്കെ മാറ്റിവെച്ചാൽ ഇവിടെ തന്നെ ഒരു ചെറിയ ഒരു സന്തുഷ്ടമായ ഒരു ലോകം പണിയാൻ കഴിയും. ഒരു ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം ഇങ്ങനെ കാണും. ഒരു ചരിത്രത്തിൽ ഒരിക്കൽ സഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു സഹാബി ഇങ്ങനെ കടന്നു വരും. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരുമ്പോ തന്നെ പറഞ്ഞു, സഹാബത്തെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണോ സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ കുറിച്ച്? കാണണം. എല്ലാവരും ഇങ്ങനെ പലരും പല മനസ്സിലും പല പേരുകളാണ് വരുന്നത്. ഒരു പക്ഷെ ഇന്നാളാവാം, ഇന്ന് ഭക്തനാവാം, മുത്തക്കയാവാം, അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരാളാവാം. നോക്കുമ്പോ ഒരു സാധാ മനുഷ്യന്, ഒരു സാധാ മനുഷ്യൻ, ഏത് തരത്തിലും അറിയപ്പെടാത്ത ഒരു സാധാ സഹാബിയാണ് കടന്നു വരുന്നത്. ആളുകൾ അത്ഭുതത്തോടെ നോക്കി, ഒന്നും പറഞ്ഞില്ല. പിറ്റേ നാളും നബിയുടെ സദസ്സിലേക്ക് ആ മനുഷ്യൻ കടന്നു വരുമ്പോ വീണ്ടും ആവശ്യം പറഞ്ഞു, സഹാബത്തെ, നിങ്ങൾക്ക് കാണണോ ഒരു സ്വർഗാവകാശിയെ? എല്ലാവരും നോക്കിയപ്പോൾ ഇന്നലെ കണ്ട അതേ വ്യക്തിയാണ് ഇന്നും കടന്നു വരുന്നത്. മൂന്നാം ദിവസം ഇത് ആവർത്തിച്ചപ്പോ സഹാബത്തിന് വല്ലാത്തൊരു അത്ഭുതം. എന്താ ഇദ്ദേഹം ഇങ്ങനെ, ഇദ്ദേഹത്തെ കുറിച്ച് വിശ്വാസം ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? സ്വാഭാവികമായും അവരുടെ ജിജ്ഞാസ, അവരുടെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് മുത്തബിയ സുന്നാ എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹുവിന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ ചുമതലപ്പെടുത്തി, താങ്കൾ ഒന്ന് അറിഞ്ഞു വരണം എന്താണ് അദ്ദേഹം ചിന്തിക്കുന്ന വിഷയം. അദ്ദേഹം സ്വകാര്യമായി
ആ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് പോവുകയും സ്വാഭാവികമായിട്ടും അറബിയുടെ സംസ്കാരമാണ് ഒരു കൂട്ടിൽ ചെന്ന അതിഥിയായി സ്വീകരിക്കും, മൂന്ന് ദിവസം വരെ താമസിക്കുകയും ചെയ്യാം, മൂന്നാം ദിവസം ചോദിക്കുള്ളൂ എന്തിനാ വന്നത്. അതേപോലെ ഇബ്രാഹിം അദ്ദേഹത്തിന്റെ അതിഥിയായി പോയി, അവിടെ കൂടി മൂന്ന് ദിവസം കൂടി, പ്രത്യേകമായി ഒന്നും കാണാനില്ല. മറ്റുള്ളവരെ എഴുതി നമസ്കരിക്കുമ്പോൾ രാത്രി നമസ്കരിക്കുന്നുണ്ട്, ആരാധനകൾ ചെയ്യുന്നുണ്ട്, അദ്ദേഹം മറ്റു ഇടപാടുകളൊക്കെ ചെയ്യുന്നുണ്ട്, ഒന്നും കാണില്ല. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, ആതിഥേയം ചോദിച്ചു, അല്ല നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. തിരിച്ചദ്ദേഹം പറഞ്ഞു, ഒന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ കുറിച്ച് മൂന്ന് ദിവസം ആവർത്തിച്ച് പറഞ്ഞു, സ്വർഗാവകാശിയാണ്, സ്വർഗാവകാശിയാണ്, നിങ്ങളെ കുറിച്ച് പഠിക്കാൻ വന്നതാണ്, എന്തെങ്കിലും പ്രത്യേകമായി ഒന്നും കാണാനില്ലല്ലോ നിങ്ങളിൽ, എന്താണ് നിങ്ങളെ കുറിച്ച് പറയാൻ. അദ്ദേഹം ആലോചിച്ചു, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. എന്നാലും അദ്ദേഹം പറഞ്ഞു, ആവാം, ഒരു പക്ഷേ ഞാൻ എന്റെ ഒരു സ്വഭാവം ഒരു സച്ഛഭാവമായി നാം സ്വീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓരോ രാത്രിയിലും അന്ന് കഴിഞ്ഞ ആ പകലുകളിൽ ആരൊക്കെയായിട്ടാണ് ഞാൻ ഇടപാടുകൾ നടത്തിയത്, സംസാരമോ അല്ലെങ്കിൽ സാമ്പത്തികമോ മറ്റു ഇടപാടുകൾ നടത്തിയത് ആരൊക്കെയാണ് അത് ഓർമ്മിച്ചെടുക്കും. ആരെങ്കിലും എന്നോട് മോശമായി പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ അവർക്കും വേണ്ടി അള്ളാഹു പ്രാർത്ഥിക്കും, പടച്ചോനെ അവർക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് പറയും. അതേസമയത്ത് എന്നിൽ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ വീട്ടുപടിക്കൽ വരെ പോകും, എന്നിട്ട് അവരോട് ക്ഷമ ചോദിച്ച് മാത്രമേ ഞാൻ കിടന്നുറങ്ങാം. ഇതെന്റെ ശൈലിയാണ്, മതി, അത് തന്നെയാണ്, അത് തന്നെയാണ് ഒരു കാരണമെന്ന് അവർ വിലയിരുത്തുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് മനസ്സ്. മനസ്സകത്ത് വിഷമില്ലാതെ, വിഷമയമില്ലാത്ത ഒരു ശുദ്ധമായ മനസ്സിനുടമയായ തന്നെയും നമുക്ക് സ്വർഗം പ്രതീക്ഷിക്കാം. കാരണം എന്താ, ഇല്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് മാറ്റുമെന്ന്, അതെല്ലാ നന്മകളിലേക്കൊരു ഭാഗമാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്തുള്ള, കുടുംബകത്തുള്ള, മനസ്സിനകത്തുള്ള, ശരീരത്തിനകത്തുള്ള എല്ലാ വിഷമയങ്ങളെയും ഇല്ലാതാക്കുവാനുള്ള ഒരൊറ്റമൂലി എന്ന നിലയിൽ നാം അണച്ചു പിടിക്കേണ്ടത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങളാണ്, അതിന്റെ പഠനങ്ങളാണ്. ഞാൻ ആവർത്തിച്ചാവർത്തി ഇനിയും പറയാനുള്ളത്, നാം കുടുംബസമേതം അത് പഠിക്കാൻ, ഞാൻ പഠിക്കുക. പഴയ കാലത്തൊക്കെ ആലോചിച്ച് നോക്കൂ, സഹാബത്തൊക്കെ എന്റെ ചരിത്രം വായിക്കുമ്പോൾ ജോലി പാതി വെച്ചാണ്, അല്ലെങ്കിൽ ഒരാൾ ജോലിക്ക് പോകും, മറ്റേയാൾ ഖുർആൻ പഠിക്കാൻ അല്ലാതെ റസൂലിന്റെ സദസ്സിലേക്ക് പോകും, എന്നിട്ട് കിട്ടിയ വരുമാനം പാതി പങ്കുവെക്കും, കിട്ടിയ അറിവ് അത് പാതിയല്ല മുഴുവനായും ഷെയർ ചെയ്യും, നഷ്ടമില്ലല്ലോ. കിട്ടിയ വരുമാനം പാതിയായി ഓഹരി വെക്കുകയും കിട്ടിയ അറിവ് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന പഴയകാല അനുഭവമെങ്കിൽ നമുക്കൊരൽപ സമയം നീക്കി വെച്ചാൽ, ഒരൽപം ത്യാഗം, ഒരൽപം ബുദ്ധിമുട്ട് നീക്കി വെച്ചാൽ, ഒഴിവാക്കിയാൽ നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അറിവ് നേടുവാനും സംവിധാനം കൂടി ഉണ്ട്, അത് സാധ്യത ഒരുക്കാൻ കഴിയും. തീർച്ചയായും നമ്മുടെ ഈ മഹലുമായി ബന്ധപ്പെട്ട മുഴുവൻ കുടുംബങ്ങളും അത്തരത്തിലൊരു പ്രതിജ്ഞാബദ്ധരായി ജീവിക്കണം എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മനസ്സുകളെ അല്ലാഹു ശുദ്ധമായ മനസ്സുകളാക്കി, വിഷമില്ലാത്ത ശുദ്ധമായ കുടുംബങ്ങളാക്കി അല്ലാഹു പരിവർത്തിപ്പിക്കുമാറാവട്ടെ. സംഭവിച്ചു പോയ അപാകത അല്ലാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.